ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ടി വിയിലൂടെ വളരെ ചിരപരിചിതമായ മുഖമാണ് ബീന ആൻ്റണി. ബീന ആൻ്റണിയും അവരുടെ ഹസ്ബൻഡ് മനോജും ഇന്ന് സീരിയലിലൂടെ എല്ലാ വീടുകൾക്കും അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ പ്രിയപ്പെട്ട രണ്ട് സീരിയൽ താരങ്ങളാണ്. അതിൽ മനോജ്, ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ്, കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചിത്രം പുറത്തുവിടുകയുണ്ടായി. അദ്ദേഹത്തിന് ഏകദേശം 2 ആഴ്ച മുമ്പ് അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ മുഖം ഒരു വശം ഒരു സൈഡിലേക്ക് കോടിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണ് ചിമ്പുമ്പോൾ ഒരു കണ്ണ് മാത്രമാണ് അടയുന്നത്, മറ്റേ കണ്ണ് അനങ്ങുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന് ഉണ്ടായ ഈ രോഗത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടായി. പലരും അതിനുശേഷം എന്നോട് മെസ്സേജ് ചോദിച്ചു, ഇത് എന്ത് തരം രോഗമാണ്, ഇത് സ്ട്രോക്കാണോ, പക്ഷാഘാതമാണോ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. എന്താണ് മനോജ് സാറിന്, അതായത് സീരിയൽ താരത്തിന് ഉണ്ടായിട്ടുള്ള ആ രോഗമെന്നും ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്നും ഇത് മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും ഞാൻ വിശദീകരിക്കാം. ബെൽസ് പാൽസി അഥവാ ഫേഷ്യൽ പാൽസി എന്നാണ് ഈ രോഗത്തിന് പറയുന്ന പേര്. ഇത് വളരെ കോമൺ അല്ല, അത്യപൂർവമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏകദേശം 100,000 പേരിൽ 50-60 പേരെ വെച്ചിട്ട് ഈ രോഗം ബാധിക്കാറുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഈ രോഗം ബാധിക്കാറുണ്ട്. ഇത് സാധാരണ ഒരു ചെറുപ്പക്കാരിൽ വരുന്നത് കുറവാണെങ്കിലും പ്രായം ചെല്ലുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യശേഷി കുറയുന്നതിനനുസരിച്ച് നമുക്ക് പിടിപെടാനുള്ള ഇത് സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മുഖത്തേക്ക് നെർവ് സപ്ലൈ, അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ മുഖത്തിലെ മസിലുകളെ നിയന്ത്രിക്കുന്ന ഫേഷ്യൽ നെർവുണ്ട്. അതായത് തലച്ചോറിൽ നിന്നും നമ്മുടെ ഈ ചെവിയുടെ സൈഡ് വഴിക്ക് മുഖത്തേക്ക് വരുന്ന ഈ ഫേഷ്യൽ നെർവിന് 2 ശാഖകളുണ്ട്. ഒന്ന് വലതുവശത്തുകൂടി മുഖത്തേക്ക് വരുന്നുണ്ട്, ഒന്ന് ഇടതുവശത്തുകൂടി വരുന്നുണ്ട്. ഈ നാഡിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്രഷനോ കേടുപാടോ ഉണ്ടായാൽ ഒരു പക്ഷേ നമുക്ക് മുഖത്തിൻ്റെ വശം, അതായത് ഈ ഫേഷ്യൽ നെർവ് ഏതൊക്കെ ഭാഗത്തേക്കാണോ സപ്ലൈ ചെയ്യുന്നത് ആ ഭാഗങ്ങൾ നമുക്ക് അനങ്ങാതാകും, മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മനോജ് സാറിന്, അതായത് സീരിയൽ താരത്തിന് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. ഈ ഫേഷ്യൽ നെർവ് നമ്മുടെ മുഖത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും വരുന്നത് നമ്മുടെ ചെവിയുടെ മുന്നിലൂടെ ഒരു ചെറിയ ഒരു ഫേഷ്യൽ കനാൽ എന്ന് പറയുന്ന ചെറിയ ഒരു ട്രാക്കിലൂടെയാണ് വരുന്നത്. ഈ ഫേഷ്യൽ കനാലിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീർക്കെട്ടുണ്ടായാൽ അത് ഈ ഫേഷ്യൽ നെർവിനെ പ്രസ് ചെയ്യും, കംപ്രസ് ചെയ്യും. ഈ കംപ്രഷൻ്റെ ഭാഗമാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇത് 1-2 ദിവസം എടുത്തിട്ടാണ് ഇത് കടുത്ത രീതിയിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഫേഷ്യൽ പാൽസിയുടെ ഒരു സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഈ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയ ഒരു കോടൽ പോലെ ഒരു ദിവസം കണ്ടു തുടങ്ങുന്നു, പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് വല്ലാണ്ട് കൂടിയെന്ന് വരാം. നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് മുഖത്തിൻ്റെ ഒരു വശം കംപ്ലീറ്റ് നമുക്കൊരു വശത്തേക്ക് കോടിയിരിക്കുന്നത് കാണാം. 2 തരത്തിൽ ഇത് കണ്ടുവരാറുണ്ട്. ഒന്ന്, നമുക്ക് ഈ മുഖം കംപ്ലീറ്റ് താഴേക്ക് തൂങ്ങിയിരിക്കുന്ന, മുഖത്തിൻ്റെ ഒരു വശം താഴേക്ക് തൂങ്ങിയിരിക്കുന്ന ഒരു രീതിയിൽ കണ്ടുവരാറുണ്ട്. രണ്ടാമത്തതെന്ന് പറയുന്നത് മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രമാണ് പ്രശ്നം, മറ്റേ സൈഡിലെ മസിലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള മസിലുകൾ മറ്റേ വശത്തിനെ കംപ്ലീറ്റ് ഒരു സൈഡിലേക്ക് വലിക്കും. നമ്മുടെ വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള ചുണ്ടെല്ലാം ഒരു വശത്തേക്ക് വല്ലാണ്ട് കോടിയിരിക്കുന്നത് കണ്ടുവന്നു വരാം. അതായത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു മുഖത്തിൻ്റെ ഒരു വശം മുകളിലേക്ക്, നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നോർമലായിട്ട് ഭാഗത്തുള്ള മസിലുകൾ മുഖത്തിനെ പേശിയെ വലിച്ച് ഒരു ഭാഗത്തേക്ക് പിടിച്ചിരിക്കുന്നു, മറുഭാഗത്ത് പക്ഷേ അദ്ദേഹത്തിന് കണ്ണ് ചിമ്മുമ്പോൾ പ്രോബ്ലം വരുന്നു. അതായത് കണ്ണ് നമുക്ക് അടയ്ക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള, അതായത് നോർമലായിട്ടുള്ള ഭാഗത്തുള്ള കണ്ണ് മാത്രമായിരിക്കും ചിമ്മാൻ പറ്റുന്നത്, മറ്റേ ഭാഗത്തുള്ള കണ്ണ് അനങ്ങാതിരിക്കുന്ന ഒരു രീതി കണ്ടുവന്നു വരാം. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഫേഷ്യൽ നെർവ് നമ്മുടെ ഈ ഭാഗത്തുകൂടി വന്നിട്ട് നമുക്ക് ഇവിടെ കംപ്രഷൻ വരുമ്പോൾ ഫേഷ്യൽ നെർവ് മുഖത്ത് 5 ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഒന്ന് നമ്മുടെ നെറ്റിയിലെ, അതായത് ഈ നെറ്റിയുടെ ഭാഗത്തേക്ക് സപ്ലൈ വരുന്നുണ്ട്, ഒന്ന് കണ്ണിൻ്റെ ഈ ഭാഗത്ത് വരും, ഒന്ന് നമുക്ക് കവിളിലേക്ക് വരും, ഒന്ന് ചുണ്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ അധരങ്ങളുടെ ഭാഗത്തേക്ക് വരാറുണ്ട്, ഒന്ന് നമ്മുടെ താഴത്തെ നമ്മുടെ താടിയുടെ ഒരു വശം കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. ഇങ്ങനെ ഫേഷ്യൽ നെർവിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്കുള്ള ഒരു സപ്ലൈ ആണ് പോകുന്നത് നമുക്ക് ആ ഭാഗത്ത് ഈ പ്രശ്നം വരും. ഇതിൻ്റെ പ്രധാന പ്രശ്നം, ഇതൊരു ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയല്ല, പക്ഷേ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ മുഖത്തിൻ്റെ ഒരു വശം കോടിയിരിക്കുന്നതാണിപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ. നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും, നമ്മൾ തകർന്നു പോകുന്ന, ഞെട്ടിത്തെറിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും. അതിന് പുറകെ നമുക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിപ്രഷൻ വരുന്ന ഒരവസ്ഥ, കടുത്ത മാനസിക പിരിമുറുക്കത്തിലേക്കും. പിന്നെ ഇതെന്താണ് സംഭവം, ഇത് എന്തിലേക്ക് പോയി ചെല്ലും? ആദ്യം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് പക്ഷാഘാതം ബാധിച്ചോ സ്ട്രോക്ക് ബാധിച്ചോ എന്നൊരു ഭയമായിരിക്കും ആദ്യം ഇതുണ്ടാക്കുന്നത്. പിന്നെ ഡോക്ടറെ കാണുമ്പോഴായിരിക്കും ഇത് ഈ രോഗമാണെന്ന് മനസ്സിലാകുന്നത്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇത് സ്ട്രോക്ക് അല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷാഘാതവും ഈ
ഫേഷ്യൽ പാൽസി അഥവാ ബെൽസ് പാൽസിയും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. സാധാരണ സ്ട്രോക്ക് വരുന്നത് നിങ്ങൾക്കറിയാം വളരെ പെട്ടെന്നാണ്, അതായത് മണിക്കൂറുകൾക്കകത്താണ് ഈ സ്ട്രോക്ക് വരുന്നത്. അതായത് തലച്ചോറിനകത്ത് രക്തക്കുഴൽ പൊട്ടുകയോ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരികയോ ചെയ്യുമ്പോൾ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് രക്തവും ന്യൂട്രീഷനും എത്താത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപക്ഷെ മുഖത്തും ശരീരത്തിലും ഈ പ്രശ്നം വരാം. നമുക്ക് ഈ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് മുഖം മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും തളർന്നു പോകുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്നാൽ ഫേഷ്യൽ പാൽസിക്ക് മുഖത്ത് മാത്രമാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത, നമുക്ക് ചിരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകും, സംസാരത്തിന് വലിയ പ്രശ്നം വരില്ല, പക്ഷേ നാക്കിലേക്ക് ഈ ഫേഷ്യൽ നെർവിൻ്റെ സപ്ലൈ പോകുന്നതുകൊണ്ട് നമുക്ക് രുചി അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും, രുചി തിരിച്ചറിയാൻ പറ്റത്തില്ല. അതോടൊപ്പം നമുക്ക് കണ്ണ് ചിമ്മുന്നതിൽ ബുദ്ധിമുട്ട് വരും, നമുക്ക് ഫിസിലടിക്കാൻ ചുണ്ട് കൂർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്ട്രോ വെച്ച് വലിച്ച് കുടിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരുപക്ഷെ വായുടെ ഒരു സൈഡ് വഴിക്ക് വെള്ളം താഴേക്ക് പോകുന്ന ഒരവസ്ഥ കണ്ടുവന്ന് വരാം. നമ്മൾ കണ്ണടയ്ക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗത്തുള്ള കൺപീലികൾ അടയത്തില്ല, തുറന്ന് തന്നെ ഇരിക്കുന്നത് കാണാം. നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വശം വർക്ക് ചെയ്യാത്തതുകൊണ്ട് ചിരി കോടി പോകുന്നത് കാണാം. നമ്മൾ പുരികം അനക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ നെറ്റി ചുളിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒരു ഭാഗത്തെ, കംപ്ലൈൻ്റ് ഉള്ള ഭാഗത്തെ നെറ്റി ചുളിയാതിരിക്കുന്നതാണ്. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പോകുന്നത്. ഫേഷ്യൽ പാൽസി ഉള്ളവർക്ക് സാധാരണ വേദന വരാറില്ല, പക്ഷേ ചിലർക്ക് ഇത് ആ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കവിളിലെ ഭാഗത്തെ മസിലുകൾക്ക് വലിച്ചിലും മരവിപ്പും അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ചെവിയുടെ പുറകിലായിട്ട് താഴെയായിട്ട് ഒരു ചെറിയ വേദന അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള വേദന ഇതോടൊപ്പം കണ്ടുവന്ന് വരാറുണ്ട്. ഇതെല്ലാം തന്നെ ഫേഷ്യൽ നെർവിൻ്റെ കംപ്രഷനോട് അസോസിയേറ്റ് ചെയ്ത് കണ്ടുവരുന്ന ഫീച്ചേഴ്സാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേഷ്യൽ പാൽസി അഥവാ ബെൽസ് പാൽസി ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും 90% കാരണങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതായത് എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഒരു 10% കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ 10% മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഹെർപ്പിസ് സിംപ്ലക്സ് 1 എന്ന് പറയുന്ന ഒരിനം ചിക്കൻ ബോക്സ് ഫാമിലിയിൽപ്പെട്ട വൈറസാണ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയ ചിലരിൽ ഈ ശരീരത്തിൽ ചെറിയ കുരുക്കൾ പോലെ, വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലുള്ള കുരുക്കൾ ശരീരത്തിൽ വരാറുണ്ട്, ഷിംഗിൾസ് എന്ന് പറയും. ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സിൻ്റെ കുടുംബത്തിൽ തന്നെ ഈ വൈറസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ചിലത് ഈ ഓറൽ ഹെർപ്പിസ്, അതായത് നമ്മുടെ വായ്ക്കകത്ത് വരുന്ന മ്യൂക്കസ് മെംബ്രേനെ ബാധിക്കുന്ന ചെറിയ കുരുക്കൾ പോലെ വരുന്ന ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് ഉണ്ട്. അത് വളരെ കോമൺ ആയിട്ട് ഉമിനീര് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷേ ഡീപ്പ് കിസ്സിങ്ങിലൂടെയോ ഇല്ലെങ്കിൽ നമ്മൾ ഈ രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ഈ ഉമിനീര് പറ്റിയ നമ്മൾ ഗ്ലാസ്സിൽ നിന്നോ പാത്രത്തിൽ നിന്നോ ആഹാരം കഴിച്ചാലോ ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിക്കത്തില്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിന്ന് വരാം. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ആ സമയത്ത് ഇത് അഫക്റ്റ് ആയിന്ന് വരാം. ഇത്തരത്തിൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അത് നമ്മുടെ ഈ ഭാഗത്തുള്ള ഫേഷ്യൽ കനാലിൽ ചെറിയ നീർക്കെട്ടും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ആ ഭാഗത്ത് വരുന്ന നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് വരാം. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ സഡനായിട്ട് നിങ്ങൾ വളരെ ഉയർന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്താലോ, അതായത് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നിങ്ങൾ എക്സ്പോസ്ഡ് ആയാൽ, മുഖത്തേക്ക് അമിതമായിട്ട് തണുപ്പടിച്ചാലോ ഇല്ലെങ്കിൽ അമിതമായിട്ട് AC വിൻഡ്, നമ്മൾ വളരെ കടുത്ത തണുപ്പുള്ള കാറ്റ് നമ്മുടെ മുഖത്തേക്ക് അടിച്ചാലോ ഇല്ലെങ്കിൽ നമ്മൾ വളരെ ലോങ് യാത്രകൾ ചെയ്താൽ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ക്ഷീണം തളർച്ച അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വന്നാലോ എല്ലാം ഈ ഫേഷ്യൽ പാൽസി വന്നു എന്ന് വരാറുണ്ട്. ചിലർക്ക് ഈ ഫേഷ്യൽ നെർവിന് വരുന്ന ചെറിയ ഇഞ്ചറിയുടെ ഭാഗമായിട്ടോ എല്ലാം ഫേഷ്യൽ പാൽസി കണ്ടുവന്ന് വരാം. ഇതെല്ലാം നമുക്ക് ഈ ഫേഷ്യൽ പാൽസിയുടെ കാരണങ്ങളായിട്ട് പറയാമെങ്കിൽ പോലും ഇതെല്ലാം വിദൂര സാധ്യതകൾ മാത്രമാണ്. യഥാർത്ഥ കാരണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 10% കാരണങ്ങളിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം വരുന്നത്, ബാക്കി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ഇപ്പോഴും ശരിയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ, ഫേഷ്യൽ പാൽസിക്ക് ചികിത്സ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിസിയോതെറാപ്പിയാണ്. അതായത് സ്റ്റാർട്ടാകാത്ത ഒരു വാഹനത്തിനെ നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാത്ത, അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള ഈ മസിൽസിനെ നമുക്ക് എക്സസൈസിലൂടെ, ഫിസിയോതെറാപ്പിയിലൂടെ നോർമലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളും നൽകേണ്ടതാണ്. നമുക്ക് ഇത് തിരിച്ചറിയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിന് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതല്ലാതെ തന്നെ നമുക്ക് മുഖത്തിൻ്റെ ഈ നെർവുകളുടെ ഒരു കോൺട്രാസ്റ്റ് MRI സ്കാൻ നോക്കിയാലോ ഇല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നോക്കിയാലോ നമുക്ക് ഈ ഫേഷ്യൽ നെർവിന് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഏകദേശം ഒരു 2 കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ചിലർക്ക് ഇത് 3 വരെ സമയമെടുത്തു എന്ന് വരാം. ചിലർക്ക് ഈ ഭാഗത്ത് ഒരു കടുത്ത ഈ ഫേഷ്യൽ നെർവിൻ്റെ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കുള്ള നെർവ് സപ്ലൈ പൂർണ്ണമായിട്ടും ഒരുപക്ഷെ തടസ്സപ്പെടുകയും ഇത് ഒരുപക്ഷെ പുതിയ ഇതിന് ചുറ്റുമായിട്ട് ഇതിന് പുതിയ നമ്മളൊരു വേര് ഒരു ചെടിക്ക് നശിച്ചു പോയാൽ പുതിയ വേര് വളർന്നു വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ
ഈ ഫേഷ്യൽ നെർവിൻ്റെ ട്രിബ്യൂട്ടറീസ് പുതിയതായിട്ട് ഫോം ചെയ്ത് വീണ്ടും നമുക്ക് പഴയ പോലെ മുഖം വർക്കിംഗ് ആകാനായിട്ട് ചിലപ്പോൾ 3 മാസം എടുത്തു എന്ന് വരാം. ഈ സമയം വരെ നമുക്ക് മുഖത്തിന് ശരിയായിട്ടുള്ള ഫിസിയോതെറാപ്പി നൽകുക, വ്യായാമങ്ങൾ നൽകുക എന്നുള്ളതാണ് നമുക്ക് ഈ രോഗം മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചികിത്സകൾ ഇന്ന് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ലഭ്യവുമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഫേഷ്യൽ പാൽസി വരുന്നവർക്ക് നൽകേണ്ട ചില മാനേജ്മെൻറ്റ് മാർഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമ്മുടെ മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോകുന്നത് നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ഡിപ്രഷൻ, മനസ്സിനുണ്ടാകുന്ന കടുത്ത ആഘാതം ഓവർകം ചെയ്യുന്നതിന് ഒരുപക്ഷെ അവർക്ക് കൗൺസിലിംഗ് നൽകേണ്ടി വരും, അവർക്ക് ആശ്വാസം നൽകേണ്ടി വരും. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം, ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അതൊരു പരിധിവരെ അവർക്ക് ആശ്വാസം നൽകും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കണ്ണടയ്ക്കുന്നതിന് ബുദ്ധിമുട്ട്, രാത്രി ഉറങ്ങുമ്പോഴും ഒരു കണ്ണ് അടയത്തില്ല. സോ ആ കണ്ണ് ക്ലോസ് ചെയ്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ക്ലോസ് ചെയ്ത് വെച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കോട്ടൺ, ഒരു ബഡ് വല്ലും വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക. കാരണം കണ്ണ് തുടർച്ചയായിട്ട് തുറന്നിരുന്നു കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആയി പോകുന്നതിനും കോർണിയയിൽ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, അൾസേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ സംരക്ഷണം ഈ ഫേഷ്യൽ പാൽസി ഉള്ളവർ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതുണ്ട്. കണ്ണ് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ കണ്ണിനകത്ത് ഈ ഡ്രൈനെസ് വരാതിരിക്കാനുള്ള ടിയർ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മുഖത്തിൻ്റെ വ്യായാമത്തോടൊപ്പം തന്നെ കണ്ണിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുക. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മാത്രമല്ല, ചിലർക്ക് ഫേഷ്യൽ പാൽസി വന്ന് മാറിക്കഴിയുമ്പോൾ പുതിയതായിട്ട് നെർവ് സപ്ലൈ രൂപീകരപ്പെടുമ്പോൾ ഒരുപക്ഷെ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിൻ്റെ ഭാഗത്ത് ചെറിയ ട്വിച്ചിങ്, നമുക്ക് കണ്ണ് തുടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്തുള്ള മസിലുകൾക്കുണ്ടാകുന്ന വെട്ടലോ ഇല്ലെങ്കിൽ മുഖത്തിൻ്റെ വശങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ഇക്കിളിപ്പെടുത്തുന്ന പോലുള്ള ടെൻഡൻസീസോ എല്ലാം കണ്ടുവന്ന് വരാം. അതെല്ലാം തന്നെ അതോടൊപ്പം തന്നെ സമയാസമയം മാനേജ് ചെയ്ത് പോകേണ്ടതാണ്. ഇനി ഈ ഫേഷ്യൽ പാൽസി വന്ന ഒരാൾ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഹെർപ്പിസ് സിംപ്ലക്സ് എന്ന് പറയുന്ന വൈറസ്, ചിക്കൻ പോക്സ് ഫാമിലിയിലെ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈ ഫുഡുകൾ നമ്മൾ ഒഴിവാക്കണം. കാരണം ആർജിനിൻ ഈ ഹെർപ്പിസ് വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് സഹായിക്കാറുണ്ട്. കാരണം അതൊരു പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന അമിനോ ആസിഡാണ്. അതുകൊണ്ട് തന്നെ ആർജിനിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സോയാബീൻ, സോയാബീൻ ഓയില്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ളവ, സോയാ സോസ് പോലുള്ളവ നിങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. അതേപോലെ തന്നെ വാൽനട്ട് കഴിയുന്നത്ര, വാൽനട്ട്, ഹേസൽനട്ട് പോലുള്ളവ ഈ ഒരു പ്രോബ്ലം മാറുന്നവർ, അതിനകത്തെല്ലാം ആർജിനിൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത്, ട്രാൻസ്ഫാറ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഈ ഫേഷ്യൽ പാൽസി നോർമലാകുന്നവരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിൻ്റെ ഭാഗമാണ് ഫേഷ്യൽ പാൽസി വന്നത്. സോ ഈ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം എന്ന രീതിക്കാണ് ട്രാൻസ്ഫാറ്റും, അതേപോലെ കൂടുതൽ മസാലകൾ അല്ലെങ്കിൽ നമ്മൾ ബേക്കറി ഭക്ഷണങ്ങളും ഒഴിവാക്കണം എന്ന് ഈ ഒരു സമയത്ത് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സമയത്ത് വളരെ ഹാർഡായിട്ടുള്ളതും ചവയ്ക്കാൻ പാടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വളരെ സോഫ്റ്റായിട്ട് എളുപ്പം ദഹിക്കുന്ന, എളുപ്പം ച്യൂ ചെയ്യാൻ പറ്റുന്ന, ചവയ്ക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ വേണം നൽകാൻ. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സമയമെടുത്ത് മാത്രം കഴിക്കുക. കാരണം പലപ്പോഴും കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ്, നമുക്ക് വായ പൂർണ്ണമായിട്ടും അടയ്ക്കുന്നതിന് തുടക്കത്തിൽ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം ഈ ഒരു സമയത്ത് നൽകാൻ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ കുറേ നേരം സമയം റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോൾ, പലപ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തെല്ലാം മസിലുകളുടെ മൂവ്മെൻറ്റ് ശരിയായി വരുന്നതിന് രാവിലെ കുറച്ച് സമയം നമ്മൾ മുഖത്തിൻ്റെ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും നമ്മുടെ നോർമൽ കാര്യങ്ങളിലേക്ക്, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിർബന്ധമായിട്ടും വ്യായാമം നിങ്ങൾ സ്വയം ചെയ്തിരിക്കണം ആ മസിലിൻ്റെ ടോൺ ഒന്ന് ശരിയാക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ഫേഷ്യൽ പാൽസി വന്ന് മാറി കുറേ നാളത്തേക്ക്, ഒരു 3 മാസം വരെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫേഷ്യൽ പാൽസി എന്താണ് എന്നും ഈ രോഗം പിടിപെടുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സീരിയൽ താരത്തിന് മനോജ് സാറിന് വളരെ പെട്ടെന്ന് തന്നെ ഇത് സുഖപ്പെടട്ടെ, എത്രയും പെട്ടെന്ന് അദ്ദേഹം പൂർവ്വ സ്ഥിതിയിലേക്കായി നമുക്ക് വീണ്ടും TVയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.